ഹലോ ബോയ്സ്, എൻ്റെ ഫസ്റ്റ് വീഡിയോ യൂട്യൂബിൽ റിലീസായ സമയത്ത് ഒരുപാട് നല്ല കമൻസ് വന്നു. ബ്രോ നൈസ് ജോക്സ്, നല്ല തമാശ, പറ്റാ നല്ല പണിക്കും പോടാ, അങ്ങനെ കുറേ കമൻസ് വന്നു. പക്ഷെ അതിലൊരു ചേട്ടൻ എനിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തേടി പിടിച്ചിട്ട് മെസ്സേജ് അയച്ചു. ബ്രോ നല്ല തമാശയായിരുന്നു. അപ്പം ഞാൻ ഓക്കെ, താങ്ക് യു ബ്രോ, കീപ് സപ്പോർട്ടിംഗ് എന്ന് പറയുമ്പോഴേക്കും അടുത്ത മെസ്സേജ്, പക്ഷേ തൊണ്ടയിൽ ഞണ്ടിറുക്കിയ പോലത്തെ സൗണ്ട് എനിക്ക് ഇഷ്ടമില്ല. അടുത്ത പ്രാവശ്യം തൊട്ടിട്ട് ജോക്സ് എഴുതി കാണിക്കാൻ പറ്റുമോ? ഞാൻ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്, കാണിക്കാം. ബാക്കി എല്ലാവരുടെയും ജോക്സ് യൂട്യൂബിലും എൻ്റെ ജോക്സ് മൈക്രോസോഫ്റ്റ് വേർഡിലും. രമേശേട്ടാ, ഞാൻ ഈ അടുത്ത് തൃശ്ശൂർ വീട് വെച്ചു. അപ്പോൾ വീട് എൻ്റെ കൂട്ടുകാരൻ സ്വനം എന്ന് പറഞ്ഞിട്ടുള്ള കൂട്ടുകാരനാണ് കോൺട്രാക്ടർ. ഇപ്പോൾ തറക്കല്ലിടലിൻ്റെ സമയത്ത് അവൻ പറഞ്ഞു, അവൻ്റെ ഒപ്പം ഒരു പയ്യുണ്ട് ഷജിൽ എന്ന് പറഞ്ഞു. ഷജിലിനോട് പറഞ്ഞു, ആ തറക്കല്ലിടുമ്പോൾ നീ വീഡിയോ എടുക്കണം, എന്നിട്ട് ദൈവത്തിൻ്റെ വല്ല ഭജനപ്പാട്ടും വെച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടോന്ന്. അപ്പോൾ എൻ്റെ അനിയൻ തറക്കല്ല് വെക്കുന്നു, അവൻ വീഡിയോ എടുത്തു ഇട്ടു. വചനപ്പാട്ട്, ഭജിക്കാൻ വാ ഒത്തു ചൊല്ലാം ദൈവ മൊഴി, ഇത്രയിൽ നിർത്തിയില്ല അവൻ. അവസാനം വിശ്രമിക്കാൻ മണ്ണിനടി, നിങ്ങൾക്ക് ആദരാഞ്ജലി നേരട്ടെ, ടു. ഇതായിരുന്നു അവൻ്റെ അവസ്ഥ. എന്നിട്ട് എനിക്ക് ഒറ്റ മിനിറ്റിൽ 43 മെസ്സേജ് വന്നു, എടാ വേഗം പാട്ട് ചേഞ്ച് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നൻപൻ അവനത് ഷെയർ ചെയ്തു, ദൃശ്യം 3 ഷൂട്ടിംഗ് സ്പോട്ട് പിക് ലീക്ക്ഡ് എന്ന് പറഞ്ഞിട്ട്. എന്ത് ചെയ്യാനാ? അപ്പൊ ഇവൻ എന്താണ് ഇത്ര പവർ എന്ന് അറിയാൻ വേണ്ടി നോക്കി. കാരണം വീട്ടിലേക്ക് കല്ലൊക്കെ വരുമ്പോ ഇവൻ, ഞാൻ കല്ലെടുത്ത് വെക്കാം, ആരിവൻ കല്ലും തുക്കിപ്പോയിടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നതാണ്. ബാഹുബലിയായിട്ട് പോയതേ ഓർമ്മയുള്ളൂ, തിരിച്ചു വരുമ്പോ പൽവാൽദേവന്റെ അച്ഛനായിട്ടാണ് വരണ്ടായിരുന്നത്. അപ്പൊ ഞാനും സൊനുവും ഇവനും കൂടി ചായ കുടിക്കാൻ പോയി. ചായ കുടിക്കാൻ പോയപ്പോ സൊനുവിനോട് ഇവൻ എന്താ പ്രശ്നം? സൊനു, ഞാൻ ഉറക്കമില്ലാത്ത എന്റെ പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, ബ്രോ ഉറക്കമില്ല വെച്ചെങ്കിൽ മരുന്ന് കഴിക്കുക. ശരിയാവും അവൻ, മരുന്നും കഷായവും നമുക്കെന്തിനാ, ഊണുണ്ടല്ലോ പൊതിച്ചോറുണ്ടല്ലോ. ഈ ചേട്ടൻ, ഈ ചായക്കടക്കാരൻ ചേട്ടൻ അവൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടു. ചായക്കടക്കാരൻ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, എടാ നീ എൻ്റെ ഒപ്പം കൂടുന്നു, എനിക്ക് മാസം 60,000 രൂപ വരാന്ന്. 25,000 രൂപയും പട്ടിപ്പണിയും എടുത്ത് കൊടുത്തിരുന്ന സ്വനത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. സ്വനം ചോദിച്ചു, ചേട്ടാ ചേട്ടനെ എവിടുന്ന് എത്ര കോൺഫിഡൻസ് വന്ന എൻ്റെ ഒപ്പമുള്ള വർക്കറിനെ എടുക്കാന്ന്. അപ്പൊ ചേട്ടൻ 2014 തൊട്ടിട്ട് ഈ കോൺഫിഡൻസിലാണ് നിൽക്കണേ. സാഗർ ഏലിയാസ് ചോക്കിദാർ. ഇവൻ എന്താണ് ഈ പവർ എന്ന് കണ്ടുപിടിക്കണം. ഞാൻ ഇവന്റെ പിന്നാലെ കൂടി. ഞാൻ പോയപ്പോ ഇവൻ ഒരു പറമ്പിന്റെ ഉള്ളിൽ പോണ്ട്. ഇവനും കുറെ കൂട്ടുകാരും കൂടി ഇരിക്കുന്നുണ്ട്. അവരെന്തൊക്കെയോ ഇങ്ങനെ ചുരുട്ടി വലിക്കുന്നുണ്ട്. ഒറ്റ മിനിറ്റ്. പുകയിലയും പുകയില ഉൽപ്പന്നങ്ങളും ആരോഗ്യത്തിന് ഹാനികരം. ഇനി എന്ത് പറഞ്ഞു? ഓക്കെ, അപ്പൊ ഇവരൊക്കെ ചുരുട്ടി എന്തോ വലിക്കുന്നുണ്ട്, ഭയങ്കര വലിയാണ്. അപ്പൊ അതിൽ നടുക്കില്ല ആള്, നമുക്ക് ബിസിനസ് തുടങ്ങണം, ഇങ്ങനെ നിന്നാ ശരിയാവില്ല, പിച്ച് യുവർ സെൽഫ്. അപ്പൊ ഒരുത്തൻ പറഞ്ഞു, നമുക്ക് 3 കാറ്റഗറിയിലുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്യാം. 1, കല്യാണം കഴിക്കാത്ത സിംഗിൾ പീപ്പിൾസ്. 2, വയസ്സായ ഓൾഡ് പീപ്പിൾസ്. 3, അസുഖം വന്നവര്. അപ്പോ നൈസ് ഐഡിയ. ഇപ്പൊ എന്ത് ചെയ്യണം? കല്യാണം ആദ്യം വയസ്സായ ആൾക്കാരെ ടാർഗറ്റ് ചെയ്യാന്ന് പറഞ്ഞു. വയസ്സായ ആൾക്കാരുടെ പാപങ്ങൾ നമുക്ക് കഴുകി കൊടുക്കാം. അപ്പൊ എങ്ങനെ ചെയ്യും? നമുക്ക് നോർത്തിൽ പോയിട്ട് ഗംഗാജലം കൊണ്ടുവരാം. അവിടുന്ന് ഗംഗാജലം ചട്ടിയിലാക്കിയിട്ട് നമുക്ക് അവർക്ക് വിൽക്കാന്ന്. നൈസ് ഐഡിയ. പക്ഷെ പേരെന്ത് വെക്കും? ചട്ടി ബിരിയാണിയുടെയും ചട്ടി പൊറോട്ടയുടെയും യുഗം കഴിഞ്ഞു, ഇനി അവന്റെ വരവാണ് ചട്ടി ഗംഗാജലം. ഓക്കെ, നൈസ് ഐഡിയ. അടുത്തത് പറട്ടെ. അപ്പൊ അടുത്തത് പറഞ്ഞ്, ഇനി നമുക്ക് കല്യാണം കഴിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാട്രിമോണി സൈറ്റ് ബിൽഡ് ചെയ്യാം. അസത്യഭാമ മാട്രിമോണി .com, ഓൺലി ഫോർ മോഹിനീസ് ആൻഡ് മോഹനൻ. നൈസ് ഐഡിയ. അടുത്തത് പോരട്ടെ. അപ്പൊ അടുത്തത് അവൻ പറഞ്ഞത്, വയസ്സായ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമുക്ക് മരുന്നുകൾ ഡെലിവറി ചെയ്യാം, ഡെലിവറി ചെയ്യണ ആപ്പ് ഉണ്ടാക്കാന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ പൊതിച്ചോറിന്റെ ജോക്ക് അടിക്കുന്നു. ഇല്ല, പൊതിച്ചോറിന്റെ ജോക്ക് അടിക്കില്ല. പുള്ളി ശരിക്കും മരുന്ന് ഡെലിവർ ചെയ്തു. പക്ഷെ മരുന്ന് ഡെലിവർ ചെയ്തിട്ട് പിറ്റേ ദിവസം ആ പുള്ളി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയി. എന്നിട്ട് അവിടെ പോയിട്ട് പൊതിച്ചോറ് കളിക്ക് കഴിക്കേണ്ടി വന്നവന്. ഞാൻ ഈ എൻ്റെ ഒരു എന്താ പറയുക, ഹൗസിന്റെ കൺസ്ട്രക്ഷനായിട്ട് ഭയങ്കര ടെൻഷനിലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ഇടയായിട്ട് സിനിമ ഒരുപാട് കാണാൻ തുടങ്ങി. ഈ ഇടയ്ക്ക് ഒരു സിനിമ കാണാൻ പോയി, എനിക്ക് എൻ്റെ ക്ലൈമാക്സ് ഒന്നും മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു ഈ ഓൺലൈൻ റിവ്യൂവേഴ്സിന്റെ ഇത് കാണാം, അവരെന്തേലും പറഞ്ഞുതരും. കണ്ടേ പൊരുത്തം പറയാം, ക്ലൈമാക്സ് നിങ്ങൾ ഊഹിച്ചെടുക്കണം, അത് ഡയറക്ടേഴ്സ് ബ്രില്യൻസ് ആണെന്ന്. പക്ഷെ ഇതിലെവിടെയാണ് ഡയറക്ടർ ബ്രില്യൻസ്? ഞാൻ ഊഹിച്ചെടുക്കണമെങ്കിൽ അത് എൻ്റെ ബ്രില്യൻസ് അല്ലേ? എനിക്കൊരു കാര്യം മനസ്സിലായി, അവനൊന്നും മനസ്സിലായിട്ടില്ല എന്നുള്ളത്. 2 ദിവസം ഉഴപ്പൊഴിച്ച് അവസാനം എനിക്ക് ഡയറക്ടർ ബ്രില്യൻസ് മനസ്സിലായി. സ്വന്തമായിട്ട് കാശ് കൊടുക്കാണ്ട് പ്രൊഡ്യൂസർ വേറെ പ്രൊഡ്യൂസറിനെ കൊണ്ട് പടയെടുപ്പിച്ചല്ലോ, അതായിരുന്നു അയാളുടെ ഡയറക്ടർ ബ്രില്യൻസ്. അപ്പം ഞാൻ അധികം ബ്രില്യൻസ് ഒന്നും ആവശ്യമില്ലാത്ത പടം കാണാമെന്ന് വിചാരിച്ചു. അച്ഛൻ്റെയും മകൻ്റെയും കഥനകഥ പറയുന്ന ഒരു മെഗാ സീരിയൽ കണ്ട്, ആനിമൽ. ആനിമൽ സിനിമ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അവിടെ കണ്ടിട്ടോ? ആനിമൽ സിനിമ കാണാത്തവർക്ക് വേണ്ടിയിട്ട് സ്റ്റോറി കറക്റ്റായിട്ട് പറഞ്ഞുതരാം. പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും കാശുമുള്ള അച്ഛൻ, മോനെ നോക്കാൻ സമയമില്ല, മോൻ ക്രിമിനലായി മാറുന്നു. അപ്പോൾ ദ മോറൽ ഓഫ് ദ സ്റ്റോറി ഈസ്, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും കാശുമുള്ള ഒരാൾ ആണ് നിങ്ങളെങ്കിൽ
നിങ്ങൾക്ക് മക്കളെ നോക്കാൻ സമയമില്ലെങ്കിൽ അവർക്ക് ബാംഗ്ലൂർ ഒരു ഐ ടി കമ്പനി ഇട്ട് കൊടുക്കൂ. എന്നിട്ട് മാസം മാസം 1.25 കോടി ഇട്ട് കൊടുത്താൽ മതി. കാശ് എണ്ണി തീർത്താലും പുള്ളി ക്രിമിനൽ ആവില്ല. പക്ഷേ ഈ ഇങ്ങനത്തെ പിള്ളേരൊക്കെ ഭയങ്കര മണ്ടന്മാരായിരിക്കും. അപ്പൊ അവർക്ക് നിങ്ങൾ ക്യാഷ് കൊടുക്കുമ്പോൾ നല്ല വൃത്തിയുള്ള നോട്ട്സ് കൊടുക്കണം. അല്ലെങ്കിൽ അവർ അത് വൃത്തിയാക്കാൻ വേണ്ടി കൊണ്ടുപോയി വാഷിംഗ് മെഷീനിലിടും. അവസാനം ഇഡി വന്നിട്ട് മണി ലോണ്ടറിങ്ങനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും അവരെ. ഞാൻ പറയണെങ്കിൽ ഇപ്പോ പടങ്ങളൊക്കെ ഇല്ലേ, പൊട്ടിയ പടങ്ങളാണെങ്കിൽ ഒരു 20 കൊല്ലം കഴിഞ്ഞിട്ട് മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കണം. കാരണം ഇന്നലെ ഞാൻ ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് കാശ് മുടക്കി പൊട്ടിയ ഐറ്റംസ് ഒക്കെ 20 കൊല്ലം കഴിഞ്ഞിട്ട് മ്യൂസിയത്തിൽ ഇട്ടാൽ നല്ല റവന്യൂ ജനറേഷൻ ആയിരിക്കും. ഞാൻ ക്യാപ്റ്റൻ സിനിമ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ജയസൂര്യയുടെ ക്യാപ്റ്റൻ പടം. ക്യാപ്റ്റൻ പടം റിലീസായ സമയത്ത് എൻ്റെ കുറച്ച് കൂട്ടുകാരെ അതിൻ്റെ ഫ്ലെക്സ് ഒക്കെ ഒട്ടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവന്മാരൊക്കെ ഇന്നലെ പ്രൊഡ്യൂസറിൻ്റെ വീടിൻ്റെ മുമ്പിൽ പോയി സമരം ചെയ്യുന്നു. ഞങ്ങൾക്ക് പൈസ തന്നിട്ടില്ലല്ലോ, പൈസ റിലീസ് ചെയ്തിട്ടുള്ളൂ. പുള്ളി പറഞ്ഞ് പൈസ തന്നിട്ടുണ്ടായിരുന്നല്ലോ, എന്ത് പറ്റി? പറഞ്ഞു ഞങ്ങൾ ഇന്നലെ വാർത്തയിൽ കണ്ടല്ലോ ക്യാപ്റ്റൻ്റെ ഫ്ലെക്സ് ഒട്ടിച്ച് കഴിഞ്ഞാൽ 1.75 കോടി കിട്ടും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ പറഞ്ഞു അത് ഈ ക്യാപ്റ്റനിലെ വെള്ളി വെള്ളി ഇട്ട ക്യാപ്റ്റനാണ്, നമ്മൾ അങ്ങനെയൊന്നും കൊടുക്കില്ലെന്ന്. രോഹിത് ശർമ്മ ടെസ്റ്റ് കളിക്കണ ഫ്ലെക്സ് ഒട്ടിക്കാൻ പോയിണ്ട് ഇപ്പോൾ അവൻ. ഈ ജോക്ക് മനസ്സിലായ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? മനസ്സിലായില്ലല്ലോ. അമ്മാതിരി കമൻ്റ് ഇവിടെ വേണ്ട, ജോക്ക് കേൾക്കാൻ വന്നാൽ ജോക്ക് കേൾക്കിട്ട് പോയാൽ മതി. എനിക്ക് ഈയിടെയായിട്ട് ഭയങ്കര വീടായിട്ടുള്ള സ്വപ്നങ്ങൾ വരുന്നുണ്ട്. ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു, നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സിലെ സുഭാഷിൻ്റെ പകരം ഡോറ കുഴിയിൽ വീണത്. ഡോറ ആരാന്ന് അറിയൂ? ഡോറ ഞാൻ പറഞ്ഞുതരാം, അറിയാത്തവർക്ക് പറഞ്ഞുതരാം. ഡോറ കണ്ണ് കാണാത്ത അന്ധയായ ഒരു കുട്ടിയാണ്. ഞാൻ കോളേജിലൊക്കെ പിരിവിട്ടുണ്ട് ഡോറയുടെ കണ്ണ് ഓപ്പറേഷന് വേണ്ടിയിട്ട്, എന്നിട്ട് വെള്ളടിക്കുന്നുണ്ട്. ഡോറ ഗുണാകേവിൽ ഇവിടെ കുഴിയാണെങ്കിൽ ഡോറ ഇവിടെ നിന്നിട്ട് ചോദിക്കും, കൂട്ടുകാരി നിങ്ങൾക്ക് കുഴി കാണാനുണ്ടോ? അടുത്ത സെക്കൻഡ് കുഴിയിൽ വീഴും, അടുത്ത സെക്കൻഡ് കുഴിയിലായിരിക്കും. കൂട്ടുകാരെ നിങ്ങൾക്ക് കുട്ടേട്ടനെ കാണാനുണ്ടോ? എന്റെ ഡൗട്ട്, കുട്ടേട്ടനെ പിടിച്ചിട്ട് സഹിക്കാൻ വേണ്ടി കുഴിയിലിട്ടതാണ്. ഇപ്പൊ എല്ലാത്തിനും എല്ലാ പ്രോബ്ലംസിനും പരിഹാരം എന്ന് പറഞ്ഞാൽ യാത്രയാണ്. സിനിമയിലും യാത്രയാണ്, പൊളിറ്റിക്സിലും യാത്രയാണ്, എല്ലായിടത്തും യാത്രയാണ്. ഇപ്പൊ ഞാൻ ഒരുക്കി കുറച്ച് പൊളിറ്റീഷ്യൻസിന്റെ ഒരു ഡിസ്കഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. നടുക്ക് മെയിൻ ആളിരിക്കുന്നുണ്ട്, ബാക്കി ആൾക്കാർ സൈഡിലിരിക്കുന്നുണ്ട്. അപ്പൊ ഇവർ ചോദിക്കാം, വിഭജിച്ച് നിൽക്കുന്ന ഭാരതത്തിനെ നമുക്ക് യോജിപ്പിക്കണം, എന്ത് ചെയ്യും? പിച്ച് യുവർ ഐഡിയാസ്. അപ്പൊ ഒരാൾ പറഞ്ഞു, നമുക്ക് യാത്ര പോയാലോ. യാത്ര പോയാൽ എങ്ങനെ യോജിക്കും? അങ്ങനെ യോജിച്ചിട്ടുണ്ടോ? പിന്നെ നമ്മൾ എത്രയോ പ്രാവശ്യം യോജിപ്പിച്ചിരിക്കുന്നു. അപ്പൊ അതിനുള്ള പേര് കണ്ടെത്താൻ പറഞ്ഞു. നമുക്ക് ഭാരത് യോജന യാത്ര എന്നിടാം. നൈസ് ഐഡിയ. അപ്പൊ ഞാൻ കുറെ വിചാരിച്ചു ഈ സെറ്റ് എവിടെ കൊണ്ടുപോയി അവസാനിപ്പിക്കണം എന്ന്. എനിക്കൊരു എൻഡ് കിട്ടിയില്ല അതിന്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ തന്നെ ഇതിന്റെ എൻഡ് കണ്ടുപിടിച്ചു. കാരണം ഐ വോണ്ട് ദി സ്ക്രിപ്റ്റ് ടു ബി എ ബ്രില്യൻറ്റ് സ്ക്രിപ്റ്റ്. സോ ദിസ് ഈസ് മൈ ബ്രില്യൻസ്. താങ്ക് യു. ഒരു ഡിഫറെന്റ് പെർഫോമൻസ് ആയിട്ട് തോന്നി, പ്രത്യേകിച്ചും കുറച്ച് ന്യൂ ജെൻ ഏരിയ എന്നുള്ള തമാശകൾ, അതിനെ കുറിച്ച് കൂടുതലായിട്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ളവർക്ക് കൂടുതൽ മനസ്സിലാകുന്ന രീതിയിലുള്ള തമാശകൾ. എന്നാലും നന്നായിരുന്നു. നാട്ടിൽ എവിടെന്നാ പറഞ്ഞേ? തൃശ്ശൂർ. തൃശ്ശൂരിൽ എവിടെയാ? പേരാമംഗലം. അപ്പം എപ്പം സെറ്റിൽഡ് ആയിരിക്കുന്നത്? ചെന്നൈയിൽ. അല്ല, ഞങ്ങൾ പൂനെയിലാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് ചെന്നൈയിലാണ്. ചെന്നൈയിലാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഷോയ്ക്ക് വേണ്ടിട്ട് ലീവ് എടുത്തു വന്നു. ഓക്കെ, വെരി ഗുഡ്. രമേഷേട്ടാ, അമൽ ഡേന പറഞ്ഞ പോലെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ട്യൂണിങ്ങും ടോണിങ്ങും പെർഫോമൻസും ഒക്കെ ആയിരുന്നു ഇവിടെ അവതരിപ്പിച്ചത്. രസമുണ്ടായിരുന്നു, നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു, ഇത്തിരി ബ്രില്ലിയൻ്റ് ആയിരുന്നു. നിങ്ങൾ പറഞ്ഞതുപോലെ ആ സ്ക്രിപ്റ്റ് ഒരു ഡയറക്റ്റ് ഫസ്റ്റ് കേൾവിയിൽ മനസ്സിലാവുന്ന തമാശകളേക്കാൾ ഇൻഡെപ്ത് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുള്ള ഒരു സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്ന ഒരു കാര്യം വന്നതിന് ശേഷമല്ല, പണ്ടേ ഇല്ലായിരുന്നു, പണ്ടേ വേണ്ടതായിരുന്നു. പലപ്പോഴും പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതുകൊണ്ട്, പക്ഷേ പണ്ടുണ്ടായിരുന്നതും ഇപ്പോൾ ആൾക്കാർ ഭയക്കുന്നതുമായൊരു സ്ഥലം പൊളിറ്റിക്സിനെ കുറിച്ച് നർമ്മം പറയാനാണ്. വലിയ ആക്രമണങ്ങൾ ഉണ്ടാവും, കാരണം ഒരു തരത്തിലുള്ള ഫാസിസം എല്ലാ മേഖലയിലും കയറിയിട്ടുണ്ട്. അതിനെ വിമർശിക്കപ്പെടാൻ വയ്യ എന്ന് പറയുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട്. പറയാനുള്ള തമാശകളെ അടക്കി പറയുമ്പോൾ, പറയാനുള്ള തമാശകളുടെ ഒരളവ് തൂക്കി അതിനെ മയപ്പെടുത്തി പറയുമ്പോൾ, നമ്മൾ മദ്യത്തിൽ വെള്ളം ഒഴിക്കുന്ന പോലെയാണ്, അത് അവസാനം അത് വെള്ളമായി പോകും, അതിനകത്ത് മദ്യത്തിൻ്റെ വീര്യം ഇല്ലാതെ വരുമെന്ന് പറഞ്ഞതുപോലെയുള്ളൊരു പ്രശ്നം ഇത് പറയുന്ന എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ തോന്നി, പല തമാശകളും നമ്മളതിനെ ഡൈല്യൂട്ട് ചെയ്തപ്പം അവിടെ ഇവിടെ ഇല്ലാണ്ട് ആയിപ്പോയി എന്നുള്ളൊരു പ്രശ്നം തോന്നി. പക്ഷെ കുഴപ്പമില്ല, ബാക്കി ഗംഭീരമായി കേട്ടോ. എനിക്കും ഇവർ പറഞ്ഞതുപോലെ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു. ഈ മെയിനായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു ഫ്രീഡം ഇല്ലാത്തതിൻ്റെ, പലതും നമുക്ക് ഓപ്പണായിട്ടൊക്കെ പറയാവുന്ന കുറേ കോമഡീസ് ഉള്ളത്, ഒന്ന് ഫ്രീഡം, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആയി പോകുമോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരെ പറഞ്ഞാൽ അത് പ്രോബ്ലം ആവുമോ എന്ന് തോന്നിയിട്ട് നമ്മളായിട്ട് തന്നെ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു സെൻറ്റൻസിലോട്ടൊക്കെ ഒതുക്കിയ പോലെ തോന്നിയായിരുന്നു. പക്ഷേ ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല സ്റ്റാൻഡേർഡായിരുന്നു. പക്ഷേ വീട് എവിടെയാന്ന് പറഞ്ഞാൽ? തൃശ്ശൂർ. ആ, തൃശ്ശൂർ അല്ലേ.
കലാതരം മാഷിനെ അറിയോ? ഇല്ല. പുള്ളി കണ്ണൂരാ, എങ്ങനെ അറിയും? മെടുക്കൻ, കള്ളം പറയുമെന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്തതാ. അപ്പൊ മലയാളം മീഡിയത്തിലാണോ പഠിച്ചത്? അല്ല, ഇംഗ്ലീഷ് മീഡിയത്തില്. ഇംഗ്ലീഷ് മീഡിയത്തിൽ. ഇപ്പൊ വർക്ക് ചെയ്യുന്നത് ഐ ടി ആണോ? ഐ ടി ആണ്. ആ, ഞാൻ പഠിപ്പിച്ച ഒരുപാട് കുട്ടികളെ വലിയ കളക്ടറും എഞ്ചിനീയറും അതുപോലെ തന്നെ ഒരുപാട് ഡോക്ടേഴ്സും ഒക്കെ ആയിട്ടുണ്ട്. എന്താ പ്രയോജനം? കാണുമ്പോ മാറി നടക്കുക. അവരെന്തായാലും എത്ര വലിയ സ്ഥാനത്തെത്തിയാലും പഠിപ്പിച്ച മാഷെ കാണുമ്പോ മാറി നടക്കുന്നത് ശരിയായ പരിപാടിയല്ല. അവരല്ല, അവരെ കാണുമ്പോ ഞാനാ മാറി നടക്കുന്നത്. എന്തോറ്റി? ഞാൻ അവരെ ഇന്ന് 10,000-2,000 വെച്ചൊക്കെ കടം മേടിച്ചിട്ടുണ്ടേ. അതെ അതെ. അപ്പൊ അത് തിരിച്ചു ചോദിച്ചിട്ടുണ്ടോ? ഞാൻ മാറി നടക്കുകയാ. പിന്നെ ഈ ഡയാനൊക്കെ ഒരു ഗുണമുണ്ട് കേട്ടോ. ഡയാനയുടെ ഒപ്പം ഞാൻ എവിടെ കണ്ടാലും അവള് ഓടി വന്ന് എന്റെ അടുത്ത് വർത്താനം പറയും, എല്ലാം ചെയ്യും. അവളോട് 100 രൂപ ചോദിച്ചിട്ട് ഒരു 2 മാസം ഇതുവരെ തന്നിട്ടില്ല. എന്തായാലും നല്ല ബ്രില്യന്റ് തമാശയായിരുന്നു. ഇവർക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ എനിക്ക് മനസ്സിലായി എല്ലാ തമാശയും. ഞാൻ ഭയങ്കര ചിരിയായിരുന്നു. അവർക്ക് മനസ്സിലായി, അവർ കുറേ പേര് ചിരിക്കുന്നുണ്ടായിരുന്നു അല്ലേ. നന്നായിട്ട് അവർക്ക് അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും ഓവറോൾ നല്ല പെർഫോമൻസ് ആയിരുന്നു അമൽ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. നമുക്ക് മാർക്സ് അറിയാം. Until then, all the best. Thank you.